നമസ്കാരം. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു വെള്ളരിക്ക മോരുകറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തേങ്ങയൊക്കെ അരച്ച് നല്ല കട്ട തൈരൊക്കെ ഒഴിച്ചുള്ള ഈ വെള്ളരിക്ക മോരുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഹോംലി ഡിഷസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ പകുതി ഭാഗമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നമുക്കെടുക്കാം. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയെടുക്കണം. തൊലിയെല്ലാം ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ കുരുവിൻ്റെ ഭാഗം നമുക്ക് എടുത്ത് മാറ്റാം. ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് മാറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തും കൂടെ എടുക്കുവാണെങ്കിൽ ബാക്കി അവിടെ ഇരിക്കുന്ന കുരുവിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് മോരുകറി ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവർക്കും കൂടെ പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ കുരുവെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനത് ഒന്നും കൂടെ വാഷ് ചെയ്തെടുത്തു. അപ്പോൾ ആ കുരുവിൻ്റെ ഭാഗങ്ങളെല്ലാം ബാക്കിയിരുന്ന വേസ്റ്റെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. ഇനി അത് ഒരേ വലുപ്പത്തിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരേ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ചട്ടിയിലോട്ട് എടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഓണാക്കാം. ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളരിക്ക നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു കപ്പ് തേങ്ങ, ഒരു ടീസ്പൂൺ ജീരകം, രണ്ടല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഒന്നോ രണ്ടോ എടുക്കാം. ഇതെല്ലാം ഒന്ന് അരച്ച് നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വേകാനായിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒന്ന് ഉടങ്ങി കിട്ടുന്നുണ്ട്. വെന്തിട്ടുണ്ടെന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ നേരത്തെ കാണിച്ച അരപ്പിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഈ അരപ്പിൻ്റെ പച്ച മണം മാറുന്നവരെ, പച്ച രുചി മാറുന്നവരെ നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്, അതും കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയാലും മതി. നല്ലപോലെ തിളയ്ക്കണം. ആ അരപ്പിൻ്റെ പച്ച മണം, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാത്തിൻ്റെയും പച്ച മണം മാറണം. പച്ച മണം മാറിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പോളം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് ഉടച്ച് വേണം ചേർക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ ഈ തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക ചേർത്ത തേങ്ങ അരച്ച മോരുകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതിലോട്ട് താളിച്ച് ചേർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് അല്പം കൂടെ ഉപ്പിൻ്റെ ആവശ്യം തോന്നിയതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നീട് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉലുവ മുഴുവനോട് ഇട്ടില്ലെങ്കിലും ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരാറാകുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് കറിക്കൊരു കളർ കിട്ടാനാണ്. ഇനി എല്ലാം മൂത്തതിന് ശേഷം നമുക്ക് കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ വെള്ളരിക്ക മോരുകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ സിമ്പിളായിട്ടുള്ള നാടൻ വിഭവങ്ങൾക്കായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.